ഓണക്കാലത്ത് പലതരം കളികളാണ് മലയാളികളുടെ മറ്റൊരു വിനോദം. കേരളീയ ജനത കൂട്ടം ചേർന്ന് ജാതിമതഭേദമന്യേ ഇത്തരത്തിലുള്ള വിനോദങ്ങളിൽ നിറഞ്ഞ സന്തോഷത്തോടെ ഏർപ്പെടാറുമുണ്ട്. വള്ളംകളിയാണ് ഇതിൽ പ്രധാനം. വഞ്ചിയിൽ പാട്ടും പാടി തുഴഞ്ഞ് മത്സരത്തിൽ ഒന്നാമതെത്താൻ ശ്രമിക്കുന്നതാണ് വള്ളംകളിയുടെ രീതി. തെക്കൻ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് ഈ വിനോദത്തിന് നിലവിൽ ഏറെ പ്രാമുഖ്യം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓണത്തോടനുബന്ധിച്ച് നിരവധി പ്രദേശങ്ങളിൽ വള്ളംകളി മത്സരങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതുകൂടാതെ പുലിവേഷം കെട്ടിയുള്ള കളിയാണ് പുലിക്കളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിങ്ങമാസത്തിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് പുലിക്കളി അരങ്ങേറുന്നത്. നല്ല മെയ്വഴക്കവും ബലവുമുള്ള പുരുഷന്മാരാണ് സാധാരണയായി പുലിവേഷം കെട്ടാറുള്ളത്. കടുവകളിയെന്നും ഇതിനെ പറയാറുണ്ട്. മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരിലും പ്രാന്തപ്രദേശങ്ങളിലും എറണാകുളം ജില്ലയിലെ തൃക്കാക്കര പോലുള്ള പ്രദേശങ്ങളിലുമാണ് ഈ വിനോദകലയ്ക്ക് കൂടുതൽ പ്രചാരമുള്ളത്. ഓണത്തോടനുബന്ധിച്ച് തൃശൂരിൽ പുലിയിറങ്ങുന്നു എന്ന പേരിൽ തന്നെ പുലികളി നടക്കാറുണ്ട്. ഇത് മധ്യകേരളത്തിലെ വലിയൊരു വിനോദ ആചാരം കൂടിയാണ്. ഇതുകൂടാതെ കൈകൊട്ടിക്കളി എന്ന് സാമാന്യമായി വിളിക്കുന്ന തിരുവാതിരക്കളിയും സ്ത്രീകളുടെ മാത്രം ഒരു സംഘം നൃത്തമാണ്. ഓണാഘോഷങ്ങളിൽ തിരുവാതിരക്കളിയും വിവിധ കേന്ദ്രങ്ങളിൽ അരങ്ങേറുന്നത് പതിവാണ്. കൂടാതെ നാട്ടിൻപുറങ്ങളിൽ കലാകായിക മത്സരങ്ങളും ഇതിനോടൊപ്പം ഉറിയടി ഉൾപ്പെടെയുള്ളവയും സംഘടിപ്പിക്കാറുണ്ട്. ഉറിയടി ഉൾപ്പെടെയുള്ളവ മത്സരങ്ങളായി സംഘടിപ്പിക്കുന്നതും ഒരു നാടിനെ മുഴുവൻ ആവേശത്തിലാഴ്ത്താറുണ്ട്. ഇത്തരത്തിൽ പല പല ചെറുതും വലുതുമായ കളികളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടാണ് മലയാളികൾ എന്നും ഓണം ആഘോഷിച്ചു പോരുന്നത്.